രണ്ട് മിനിറ്റേ ഉള്ളൂവെങ്കിലും അതും എനിക്ക് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് മമ്മൂക്കട മുതലൊക്കെ ദുൽഖർ സൽമാൻ്റെ പേജ് ഉപയോഗിക്കുന്നു അങ്ങനെ വിസിബിലിറ്റിക്ക് വേണ്ടിയിട്ട് അങ്ങനെ തോന്നാൻ. അല്ലാതെ അവിടെ സിനിമ ഓടിയോണ്ടോ നാലാള് കയ്യടിച്ചോണ്ടോന്നല്ലോ, മനസ്സമാധാനവും സന്തോഷവും നമ്മൾ ഉള്ളിൽ നിന്ന് കണ്ടെത്തുന്ന സണ്ണി നാടകങ്ങൾ ചെയ്യുമായിരുന്നു. ഒരു ഡയലോഗ് പോലും മര്യാദയ്ക്ക് പഠിച്ചിട്ട് പറയാൻ പോലും അറിയില്ല, കാരണം ബാക്കിയുള്ള ആർട്ടിസ്റ്റിനെ എല്ലാവരെയും കൊളാക്കും. വലിയ സിനിമയാണ്, അതിൽ എനിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനുണ്ടെങ്കിൽ. സുനിക്കുഞ്ഞിനെ അവിടെ എടുക്കുമല്ലാത്തൊരു പ്രിയമായിരുന്നു, അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അത് മാത്രമല്ല, മത്തിക്കറിയും ചോറും എല്ലാവർക്കും. ടർക്കിഷ് സർക്കം എന്ന സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയി തോന്നിയത് ആ ടീസറിലുള്ള സണ്ണിമേന്റെ ഖനമുള്ള ശബ്ദമാണ്. ആ ശബ്ദ പരിപാലനത്തിന് വേണ്ടി സണ്ണി എന്തെങ്കിലും പ്രത്യേകമായി ചെയ്യുന്നുണ്ടോ ചോദിച്ചറിയാൻ വേണ്ടി ഈ സിനിമയിലെ മറ്റു കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്ന ആക്ടേഴ്സ് കൂടി ജോയിൻ ചെയ്യുന്നു. അസിം, ജയശ്രീ, അമിന എന്നിവർ കൂടി ചേരുന്നുണ്ട്. നമസ്കാരം. നമസ്കാരം. അങ്ങനെ ഉണ്ടോ ശബ്ദ പരിപാലനത്തിന് വേണ്ടി എന്തെങ്കിലും? ഞാൻ കുറച്ച് അമോണിയം സൾഫേറ്റ്, കുറച്ച് വളങ്ങളൊക്കെ എടുക്കുന്നുണ്ട്, രാസവളങ്ങളൊക്കെ. ഇല്ല, അങ്ങനെയൊന്നുമില്ല. തണുത്തത് കഴിക്കാതിരിക്കുക, എരിവുള്ളത് കഴിക്കാതിരിക്കുക, അങ്ങനെയൊന്നുമില്ല? ഇല്ല, അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. എനിക്ക് ആ ഡബ് ചെയ്യുന്ന സമയത്ത് അവർ വൈബ് കിട്ടും ആ സമയത്ത്, അപ്പൊ അത് വെച്ചിട്ട് അങ്ങനെ സംസാരിക്കും. ഇപ്പൊ എന്റെ ശബ്ദത്തിന് വല്ല കുഴപ്പമുണ്ടോ? ഇല്ല. എന്നാലും ഇപ്പൊ ബിജുമേനോനൊക്കെ ശേഷം അങ്ങനെ ശബ്ദത്തിനോട് ഒരു ആരാധന തോന്നുന്ന യുവ നടന്മാരിൽ ഒരാൾ സണ്ണിവേനാണെന്നൊക്കെ അറിയുന്നത് ഒരു സുഖമുള്ള അനുമോദനല്ലേ? ഞാൻ ഫസ്റ്റ് സിനിമ ചെയ്തതിനു ശേഷം തന്നെ എനിക്കത് എന്താ പറയുക, അങ്ങനെ ഒരു അപ്രീഷിയേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം സൗണ്ട് നല്ലതാണെന്നറിയാം, അപ്പം അത് മാക്സിമം സിനിമയ്ക്ക് വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ ശ്രമിക്കാറുണ്ട്. പ്രത്യേകിച്ച് അങ്ങനെ കാര്യങ്ങളൊന്നും ചെയ്യാറൊന്നുമില്ല. ചില മോഡുലേഷൻസൊക്കെ ഡയറക്ടേഴ്സൊക്കെ പറയുമ്പോൾ അതിനനുസരിച്ചിട്ടൊക്കെ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ഇപ്പം ഇതിൻ്റെ ടീസറിൽ തന്നെ ഞാൻ ഒരിക്കലും മറക്കാത്തൊരു ദിവസം എന്നൊക്കെ പറയുമ്പോൾ ആ ദിവസത്തിന് ഭയങ്കര എന്തോ ആഴമുള്ള എന്തോ പ്രശ്നമുണ്ട്, അത് കുറേ ഡബ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ. അതിൻ്റെ ഒരു പെർഫെക്ഷൻ വേണ്ടിയിട്ട് ഇപ്പോഴും ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല, പക്ഷെ ഡയറക്ടർ അവർക്ക് ഓക്കെയാണ്. അത് ഈ സിനിമയെ ബന്ധമില്ല, എന്നാലും ഞാൻ ചോദിച്ചോട്ടെ. ഞാൻ പ്രധാനമായിട്ട് മൂന്ന് സിനിമകളിലാണ് സണ്ണിവേൻ്റെ ഒരു ബെസ്റ്റ് വർക്ക് ഇൻ ടേംസ് ഓഫ് വോയിസ് ആക്ടർ എന്നുള്ളത് കണ്ടിട്ടുള്ളത്. ഒന്ന് അന്നയും റസൂലാണ്, ഒന്ന് കണ്ണൂർ സ്ക്വാഡാണ്, ഒന്ന് കണ്ടിട്ടുള്ളത് മറ്റേ ആൻമരിയ കൽപ്പിലുള്ള സമയത്ത്. ചില സമയത്ത് സീനില്ലാത്ത സമയത്തും കൂടി വോയിസ് കൊടുക്കുന്ന ഒരു ഏരിയ ഉണ്ട്. ഇത് മൂന്നിൽ ഏതാ ബെസ്റ്റ് എന്ന് സണ്ണിവേൻ സ്വയം തോന്നിയിട്ടുള്ളത്? മൂന്നും ഇഷ്ടമാണ്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്യണം, കുഴപ്പമില്ലെന്നൊക്കെ. അന്നേരം സോലും ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ കണ്ണൂർ സ്ക്വാഡ് നമ്മൾ ഒരു രണ്ട് മിനിറ്റ് ഉള്ളുവെങ്കിലും അതും എനിക്ക് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് മമ്മൂക്കട മുന്നിലൊക്കെ ഇരിക്കുന്ന ഒരു സീക്വൻസ് ഒക്കെ അല്ലേ. അതിനുശേഷം കൊറേ എഡിറ്റിലെ ഈ വോയിസ് ഓവർ വന്നു. അത് രണ്ടും സിംഗ് സൗണ്ട് ആയിരുന്നു, അന്നേ റസൂലുള്ളതും കണ്ണൂർ സ്ക്വാഡിൽ ചെയ്തതും. ഡബ് ചെയ്തൊരു ക്വാളിറ്റി ഉണ്ട് ആ റെൻഡറിങ്ങിന്. അതിനുശേഷം ഇപ്പൊ കണ്ണൂർ സ്ക്വാഡ് ഒരു വർഷമൊക്കെ എന്നൊക്കെ പറയുമ്പോഴേ അതിന്റെ ഫാൻ എഡിറ്റ്സ് ഒക്കെ വരുന്ന സമയത്ത് സണ്ണിയുടെ ഈ ശബ്ദമാണ് അതിന്റെ ഒരു ബൂസ്റ്റിംഗ് ആയിട്ട് ഉപയോഗിക്കുന്നത്. അവർ വരും കൂട്ടിയും കിഴിച്ചും പ്രതികളെ പിടിക്കും എന്ന് പറയുന്നത്, അത് ഡെഫിനറ്റ്ലി അതൊരു വലിയ അഡിഷൻ ആണ് ആക്ടർ എന്നുള്ള രീതിയിൽ. പ്ലീസ് ഡു കണ്ടിന്യൂ. I'll try my best. ലേഡി ലീഡ് അങ്ങനെ വേണം എന്ന് എപ്പോഴെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടോ? അത് ആരാണ് ആഗ്രഹിക്കാത്തത്? സന്തോഷം. അത് ലേഡി ലീഡ് എന്നൊക്കെ പറയുമ്പോ നല്ലൊരു, നമുക്ക് അത്ര സ്പേസ് കിട്ടുകയാണല്ലോ. നമുക്ക് അതാണല്ലോ, ആൾക്കാര് നമ്മുടെ പെർഫോമൻസ് കാണണം, നല്ലത് പറയണം എന്നൊക്കെ ആഗ്രഹമുള്ളതുകൊണ്ടാണല്ലോ നമ്മൾ സിനിമയിലേക്ക് വരുന്നത്. അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് അഭിനയിച്ചാൽ മതിയല്ലോ. അപ്പൊ അഭിനയിക്കാന്നുള്ളത് മാത്രല്ല, നമുക്ക് ആ നാലാൾക്കാര് അതിനെ കുറിച്ച് നല്ലത് പറയുമ്പോ നമുക്ക് ഭയങ്കര സന്തോഷമാണ്, എനിക്ക് ഭയങ്കര വാലിഡേഷൻ ആണ്. ഐ ഡോണ്ട് നോ, ബാക്കിയുള്ള എനിക്കത് മെജോറിറ്റി ആൾക്കാർക്ക് അങ്ങനെയാണെന്ന് തോന്നുന്നുണ്ട്. സോ നമുക്ക് കൂടുതൽ പെർഫോം ചെയ്യാനൊരു സ്പേസ് ഉണ്ടെങ്കിൽ നല്ലത് തന്നെയാണ്. അപ്പൊ എനിക്ക്, ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ഓഫ്കോഴ്സ്, പക്ഷെ അത് വരുമോ ഇല്ലയോ അത് നല്ല രീതിയിൽ അതൊക്കെ വളരെ കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു സിനിമ, ഇപ്പൊ നായകന്റെ ഒരു പ്രസൻസിലും അയാളുടെ ഒരു ആക്ഷൻ സ്പെക്ടക്കൾ ആയിട്ടുള്ള ഒരു സിനിമയാന്ന് വിചാരിക്കും. അപ്പൊ ചിലപ്പോ നായകക്ക് ചെയ്യാൻ വളരെ കുറച്ച് ഉണ്ടാവുള്ളൂ എന്ന് എനിക്ക്, പക്ഷെ അതൊരു വലിയ സിനിമയാണ്. അപ്പുറത്ത് ഇപ്പൊ കുറച്ചുകൂടി ചെറിയ സിനിമയിൽ വലിയ പ്രാധാന്യമുള്ള നായികയാണ്, അപ്പൊ ഏതാ തിരഞ്ഞെടുക്കുക? ചെറിയ സിനിമയില് വലിയ പ്രാധാന്യം എന്ന് പറയുമ്പോ ഇറ്റ് ഡിപെൻഡ്സ് ഓൺ ദ സ്റ്റോറി. ഇപ്പൊ വലിയ സിനിമയാണ്, അതിൽ എനിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ചവിട്ട് തന്നാലുണ്ടല്ലോ.
ബഡ്ജറ്റുകൊണ്ട് സിനിമ വലുതാവും, സിനിമ വലുതാവും, വലിയ സിനിമയാവും എന്നല്ലാതെ വലിയ സിനിമ എങ്ങനെയാണ് വലിയ സിനിമ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. കൊറേ ഫാക്ടേഴ്സ് ഉണ്ട് ഈ പറഞ്ഞ പോലെ, അപ്പൊ അതൊക്കെ വെച്ചിട്ടായിരിക്കും നമ്മള് ഡിസൈഡ് ചെയ്യുന്നത് എന്ത് നമ്മള് നമ്മുടെ കരിയറിന് കുറച്ച് ഗ്രോത്ത് കിട്ടുന്ന എന്തായിരിക്കും. അങ്ങനെയൊക്കെ കൊറേ കാര്യങ്ങളുണ്ട്, നമ്മൾ എന്ത് ക്യാരക്ടർ ചെയ്താലും നമുക്ക് കൂടുതൽ ഒരു അപ്രീസിയേഷൻ കിട്ടും. അങ്ങനെ അതൊക്കെ വെച്ച് നോക്കുമ്പോ ബെസ്റ്റ് നമ്മള് നോക്കും. അതൊക്കെ ആലോചിച്ചിട്ട് ലാസ്റ്റ് ഒരു ഡിസൈഡ് ചെയ്യും, ചിലപ്പോ ആ നേരത്തെ മൈൻഡിന് അനുസരിച്ച് അവര് എക്സ്പീരിയൻസ് ക്രൈറ്റീരിയസ് ഉണ്ട്. പക്ഷെ കുട്ടിയായി കണ്ടവർ മുതിർന്നു എന്നുള്ളത് മനസ്സിലാക്കുന്നില്ല എന്നുള്ളത് ഒരു പ്രശ്നമായിട്ട് തോന്നിയിട്ടുണ്ടോ? അല്ല, അത് ചോദ്യം തുടങ്ങിയപ്പോഴെനിക്ക് മനസ്സിലായത് എന്നോടുള്ളതാണ്. ആ അത് സ്വാഭാവികമായിട്ട് അത് എല്ലാവർക്കും മീൻ ചൈൽഡ് ആർട്ടിസ്റ്റ് ചെയ്തവർക്ക് എല്ലാവർക്കും ഉള്ളതാണെന്ന് തോന്നുന്നു. അത് മീൻ പ്രേക്ഷകർക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ അത് മീൻ കാണുന്നില്ലല്ലോ എപ്പോഴും കാണുന്നത്, അതുകൊണ്ട് അതെന്താണ് അല്ല ആരും ഇപ്പോഴും അല്ല എന്തില് പഠിക്കുന്നു അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു എന്നൊക്കെ ആരും ഇതിൽ തന്നെ എപ്പോഴും കുട്ടി എന്നുള്ളതാണ്. നല്ലതാണ്, ഒരു സൈഡിൽ അങ്ങനെ ഇരിക്കട്ടെ. ശരിക്കും സി എം എ കഴിഞ്ഞു, സി എയുടെ ഇത് കഴിഞ്ഞു, ആർട്ടിക്കൽഷിപ്പ് കഴിഞ്ഞു, പിന്നെ സി എ സൈഡിൽ കൂടെ ട്രൈ ചെയ്യുന്നു, ഇപ്പൊ സിനിമ ചെയ്യുന്നു. മിൻഹ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ്, മിൻഹ അശോകൻ ചേട്ടന്റെ മകളായിട്ടുള്ള ക്യാരക്ടറാണ്, ലുക്കുവിന്റെ സിസ്റ്റർ ആയിട്ട് നല്ല ഒരു കുറച്ച് ക്യാരക്ടറൈസേഷൻസ് ഉള്ള ഇമോഷൻസ് ഒക്കെ ഉള്ള ഒരു ക്യാരക്ടറാണ്. ജയ ഈ മറ്റേ സിനിമകൾ ചെയ്യുന്ന സമയത്ത്, അതായത് ആക്റ്റീവ് ആയിരുന്നു ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിരുന്ന സമയത്ത്, അത് അന്ന് ന്യൂട്രൽ മലയാളം മാത്രമേ മലയാള സിനിമയിലുണ്ടായിരുന്നു, ഏറെക്കുറെ ഒരു സ്ലാങ് ഒന്നും ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. പിന്നെ കുറച്ചുകൂടി കഴിഞ്ഞിട്ടാണല്ലേ സ്ലാങ്ങുകളൊക്കെ കുറേ കൂടി വരാൻ തുടങ്ങിയത്. അന്ന് ഉണ്ട്, വളരെ റയർ ആയിട്ടാ, എന്നാലും ഏറെക്കുറെ ഒരു ന്യൂട്രൽ മലയാളം അല്ലേ അന്ന് ഉണ്ടായിരുന്നത്. ശശി തർക്കത്തിൽ സ്ലാങ് ഒക്കെ ഇല്ലേ? സ്ലാങ് ഉണ്ട്, സ്ലാങ് അങ്ങനെ പിടിച്ചെന്ന് വെച്ചാൽ ചെറുതായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. എനിക്ക് തൃശ്ശൂരിൻ്റെ ഒരു ചായ്വ് ഉണ്ട്, ഡബ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ അത് വരാതിരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ സ്ലാങ്ങിലേക്ക് എത്തിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാൻ തന്നെ ഡബ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പണ്ട് ഇപ്പോൾ പറഞ്ഞ പോലെ ചെറിയ കുറച്ച് കുറച്ച് ഡയലോഗ്സ് അല്ലേ ഉള്ളൂ, അതൊന്നും വലിയ കാര്യമായിട്ട് ബാധിച്ചിട്ടില്ല സ്ലാങ്ങിനെ. അത് ചെയ്യുമ്പോൾ നൈസായിട്ട് സെറ്റായി പോയിട്ടുണ്ട്. ഇതിലും ഡയലോഗ്സ് ആക്ച്വലി അധികം ഇല്ല, വളരെ ലെങ്തി ആയിട്ടുള്ള കുറേ ഡയലോഗ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് സ്ലാങ് അത്ര ബാധിക്കില്ല എന്ന് വിചാരിക്കുന്നു. ഈ രോമാഞ്ചം ഈ പോലീസ് വില്ലൻ വേഷങ്ങളിൽ നിന്നൊരു സമാധാനമായി തോന്നിയിട്ടുണ്ടോ? അല്ല, ഇതില് ഓസ്ലറിലും പോലീസ് ആയിരുന്നു. ഓക്കെ, പക്ഷെ കൊറേ സിനിമകളിൽ പോലീസ് ആയ പോലെ ഒരു എന്തെങ്കിലുമൊക്കെ കിട്ടുന്നതാണ് നമുക്ക്, നമ്മൾ കിട്ടുന്ന വേഷങ്ങൾ ചെയ്യുന്നു, ഓരോരോ ബാച്ചിനോടൊപ്പം സഞ്ചരിക്കുന്നു, ഒരു സിനിമയോടൊപ്പം പോകുന്നു. ആ പരിപാടി എനിക്ക് കിട്ടി ഇതുവരെ ഞാൻ ചെയ്തിട്ടുള്ളതില് വലിയ തർക്കങ്ങൾക്കിടയില് സമചിത്തതയോടെ നിൽക്കുന്ന ഒരു മനുഷ്യനാണ്, അടിപൊളിയാ. എന്റെ ലൈഫിൽ എന്നെ ഗുണം ചെയ്ത കാരണം നമുക്ക് കാരി ചെയ്യാൻ തോന്നി കഥാപാത്രത്തെ. അല്ല അടിപൊളിയാ, നല്ല ക്യാരക്ടറാണ്, നല്ലൊരു സംഘർഷത്തിന്റെ നടുക്ക് എങ്ങനെ എന്താ പറയാ, അങ്ങനെ നിൽക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ, അങ്ങനെ പൊളൈറ്റായിട്ട് നിൽക്കാൻ പറ്റുമെന്ന് പറയുന്ന ഒരു അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. അത് വലിയൊരു പ്രശ്നത്തിന്റെ നടുക്ക് അയാളുടെ ഉള്ളിൽ അറിയുന്ന ഒരു രഹസ്യമുണ്ട്. നമുക്കത് ആ പടം കഴിഞ്ഞ് പോരുമ്പോ നമ്മളെപ്പോഴും ഒരുപാട് സംഘർഷങ്ങളുള്ള ജീവിതത്തിലല്ലേ, നമ്മളെ തിരിച്ച് യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കും ഇത്രയുള്ള പരിപാടി
സണ്ണി സണ്ണിയുടെ ഒരു ഈ ആൻമരിയ കലിപ്പിലാണ് പോക്കേരി സാഹിബ് ആണ് അങ്ങനത്തെ ഒരു ഫേസും കൂടെ ഉണ്ടല്ലോ, വളരെ കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള ഔട്ട് ആൻഡ് ഔട്ട് എന്റർടൈനർ. അങ്ങനത്തെ സിനിമകൾ ഇപ്പൊ സണ്ണി മിസ് ചെയ്യുന്നുണ്ടോ? മിസ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഇപ്പൊ ലൈനപ്പിലുണ്ട്. ഏതൊക്കെയാ വരുന്നത്? വരുന്ന ഇപ്പൊ ടൈറ്റിലിംഗ് ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല, പക്ഷെ ഇപ്പം രണ്ടു മൂന്ന് സിനിമകൾ അങ്ങനത്തെ ഒരു പ്യുവർ, അതായത് കംപ്ലീറ്റ് എന്റർടൈനർ ആയിട്ട്. പിന്നെ എല്ലാ പ്രോസസ്സും കഴിഞ്ഞതിന്റെ കാര്യം നമ്മൾ അന്യാന്റെ ചെയ്തിട്ടുണ്ടെങ്കിലും, അല്ലെങ്കിൽ ഇപ്പോൾ വലിയ പ്രശംസയൊക്കെ നേരെ പെരുമാനം ചെയ്തിട്ടുണ്ടെങ്കിലും, ഈ ആൻമേരി കലിപ്പിലാണൊക്കെ ചെയ്തതിന് ശേഷം കിട്ടിയിട്ടുള്ള ഒരു ആരാധക വൃന്ദം ഉണ്ടല്ലോ, അതൊന്ന് വേറെയാണെന്ന് തോന്നിയിട്ടില്ലേ? ഇന്നലെ ദുബായിലൊരു ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കായിരിക്കായിരുന്നു, ഭക്ഷണം നമ്മുടെ ഫ്രണ്ടിൻ്റെ ഒരു ഹോട്ടലായിരുന്നു. അപ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന് പിന്നെ ഇറങ്ങാൻ നേരത്ത് എല്ലാവരും ഇട്ട് ഇങ്ങനെ ഇരുന്നിട്ട് അവിടെ അവരുടെ ഫാമിലി എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു കുട്ടി ഇപ്പൊ ഒരു 15 വയസ്സുണ്ടാവും. അപ്പൊ അതിൻ്റെ മദർ പറഞ്ഞു, ആ കുട്ടിയുടെ മദർ പറഞ്ഞു എന്നോട് ചോദിച്ചു, ഇത് ആൻമേരിയ കലിപ്പിൽ ഉണ്ടായിരുന്ന ആളല്ലേ? അപ്പൊ അവരുടെ മദർ എന്നോട് പറഞ്ഞത്. അപ്പൊ ഞാൻ നമുക്ക് ഭയങ്കര സന്തോഷമായി. അപ്പൊ ഞാൻ ഇങ്ങനെ റിവേഴ്സ് ചെയ്തു, ഇപ്പൊ 2024, അപ്പൊ 7 വർഷം ബാക്കിൽ. അപ്പൊ ആ കുട്ടിക്ക് ഒരു 7-8 വയസ്സ്. അന്ന് കണ്ടിട്ടുള്ള ആ ഒരു സ്നേഹം ഇഷ്ടം പൂമ്പാറ്റയുടെ അടുത്തുണ്ട്. പിന്നെ അതിനുശേഷം അങ്ങനത്തെ ഒരു ക്യൂട്ട് പരിപാടികൾ അധികം ചെയ്യാതിരുന്നു, അതും വരാതിരുന്നതാണോ അതോ കോൺഷ്യസ് ആയ ഡിസിഷൻ ആയിരുന്നോ? അങ്ങനത്തെ നല്ല കഥകള്. പെരുമാനി എന്നുള്ള സിനിമ കൊമേഴ്ഷ്യൽ അത് വലിയ സക്സസ് അല്ലെങ്കിൽ അത് കണ്ട ആളുകൾക്കൊക്കെ അത് വലിയ അഭിപ്രായമായിരുന്നു. പെരുമാനിക്ക് വേണ്ടി വലിയ എഫേർട്ട് എടുത്തിട്ടുണ്ട്, പല ബോഡി ലാംഗ്വേജ് വേറെയാണ്, സ്ലാങ് വേറെയാണ്, നോട്ടങ്ങൾ, അത് അതിലുള്ള അതിൻ്റെ ടോപ്പോഗ്രഫി തന്നെ വേറെ തന്നെ ഒരു സ്ഥലവും അതിൻ്റെ കളർ ഗ്രേഡിംഗ് ഒക്കെ വരാണ്. പക്ഷെ അതിനൊരു ശ്രദ്ധ കിട്ടിയിട്ടില്ല ഇപ്പോഴും. അത് വേദനിപ്പിക്കുകയോ? വേദനിപ്പിക്കാന്നുള്ളതല്ല, ചില എന്തുകൊണ്ട് ആൾക്കാരത് കണ്ടില്ല, അപ്പം ഇനിയിപ്പോൾ നമ്മളെ കയ്യിലുള്ള മിസ്റ്റേക്കാണോ, ഇത് ആരുടെ മിസ്റ്റേക്കാണ് എന്നുള്ളതിൻ്റെ ഒരു 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 കൺഫ്യൂഷൻ ഉണ്ടല്ലോ. ഒരു മോശം സിനിമയാണെങ്കിൽ നമുക്കത് അഡ്മിറ്റ് ചെയ്യാൻ പറ്റും, പക്ഷെ മോശം സിനിമയല്ല, പക്ഷെ നല്ലൊരു സിനിമയാണ്. ഒരു കണ്ടന്റ് പറയുന്ന അല്ലെങ്കിൽ ഒരു ഫാന്റസി എലമെന്റും അല്ലെങ്കിൽ നമ്മൾ ഒരു വേറൊരു സാങ്കല്പികമായിട്ടുള്ള ഒരു സ്ഥലത്ത് നടക്കുന്ന ഒരു ഒരു കഥയും കൂടിയാണ്. ആണുങ്ങളുടെ ഈഗോയും അതെ, കുറെ ലേയേഴ്സ് ഉണ്ട് അത്. ഇനിയിപ്പോ അല്ലെങ്കിൽ ആളുകൾക്ക് അങ്ങനത്തെ സിനിമ താല്പര്യമില്ലാത്ത ആണോ ഒന്നും അറിയില്ല. ഇനി ചിലപ്പോൾ ഇനിയിപ്പോൾ ഒരു ഒ ടി ടി റിലീസിലായിരിക്കും അതിൻ്റെ ഒരു ഫൈനൽ ജഡ്ജ്മെന്റ് ചിലപ്പം നമുക്ക് കിട്ടാൻ പോകുന്നത്. ഈ സിനിമ ഞങ്ങൾ കണ്ടില്ലല്ലോ എന്ന് ചിലപ്പോൾ പറയും. ആദ്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്തത് ഒരു നാടകമാണെന്ന് കേട്ടിട്ടുണ്ട്. നാടകത്തിനോട് അത്രയും പ്രിയമുണ്ടാവാൻ കാര്യം എന്താ? നാടകത്തിനോട്? സണ്ണി നാടകങ്ങൾ ചെയ്യുമായിരുന്നു, ചെയ്ത് ഫ്ലോപ്പായതാണ്. +2 പഠിക്കുന്ന സമയത്ത് നാടകം ചെയ്ത് നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ പിന്നെ 10th പഠിക്കുമ്പോഴും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അന്ന് അഭിനയത്തിൻ്റെ ഒരു ഒന്നും അറിയില്ല, ബാലപാഠങ്ങൾ പോലും അറിയില്ല, ബാലപാഠം അറിയില്ല, ഒരു ബേസിക്കും അറിയില്ല. അപ്പം അങ്ങനെ പോയി ചെയ്ത് ഒരു ഡയലോഗ് പോലും മര്യാദയ്ക്ക് എന്താ പഠിച്ചിട്ട് പറയാൻ പോലും അറിയില്ല, കാരണം ബാക്കിയുള്ള ആർട്ടിസ്റ്റിനെ എല്ലാവരെയും കൊളമാക്കും. ഞാനൊരു ഡയലോഗ്, എൻ്റെ ഒരു ഡയലോഗ് പറഞ്ഞാലേ മറ്റുള്ളവർക്ക് ഡയലോഗ് പറയാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ വേറെന്തെങ്കിലും ഡയലോഗ് പറയും. അപ്പോൾ പിന്നെ അങ്ങനെ ഡ്രാമയൊക്കെ കൊളമൊക്കെ ആയിട്ടുണ്ട്. പിന്നെ എന്തോ ഒരു ഇഷ്ടമുണ്ട് മീഡിയത്തിനുണ്ട്. ഈ ഇപ്പൊ സംസാരിക്കുന്ന ആളെ പോലെ അല്ല മുൻ ഡയലോഗ് അല്ലെങ്കിൽ ആക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ആളാണ്. അവഗണിക്കാൻ പറ്റില്ല, ഈ പടം ഉറപ്പിച്ചു പറയാം. നാളെ പെരുമാരിയെ പോലെ ചോദിക്കേണ്ടി പറ്റില്ല, അങ്ങനെ അവഗണിച്ച് വിടാൻ പറ്റില്ല. തീർച്ചയായിട്ടും അസിമിന്റെ ജീവിതത്തിൽ നാടകം, തെരുവ് നാടകം വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമല്ലേ? അവിടെ നിന്ന് കിട്ടിയ ഓർമ്മകൾ, അനുഭവങ്ങൾ, അല്ലെങ്കിൽ അവിടെ തെരുവിൽ കിട്ടിയ സ്പോട്ട് ഇംപ്രൊവൈസേഷൻസ് ഒക്കെ പിന്നീട് സിനിമയ്ക്ക് സഹായകമായിട്ടുണ്ടോ? ആ തെരുവിൽ നമ്മൾ സ്പോട്ടാണ്, തെരുവ് നാടകം എന്ന് പറഞ്ഞാൽ സ്പോട്ടാണ്. സിനിമയിൽ അത് നമ്മളെ സഹായിക്കുന്ന വെച്ചാൽ സിനിമ നമുക്ക് തെരുവ് നാടകം കളിക്കുമ്പോൾ നമ്മൾ ഫ്രീയാണ്, ആക്ഷനും കട്ടും ആധികാരിയും ഒന്നുമില്ല, ജനങ്ങൾ മാത്രമല്ല ഉള്ളൂ. അപ്പോഴൊക്കെ കിട്ടുന്ന ധൈര്യമൊന്നും സിനിമയിൽ പെർഫോം ചെയ്യുമ്പോൾ ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല. ഇപ്പൊ കുറെ ശക്തി ആയിട്ട് നമുക്ക് അങ്ങനെ ഒരു കോൺഫിഡൻസ് വരുമ്പോഴാണല്ലോ ഇംപ്രൂവൈസ് ചെയ്യാൻ നല്ലൊരു ധൈര്യം വേണ്ട, ആ ധൈര്യം വന്നു വന്നോടുണ്ടോ? നമ്മുടെ ഈ ദൂരദർശനിലും
റേഡിയോയിലൊക്കെ നാടകങ്ങളൊക്കെ ഉണ്ടാവല്ലോ, അത് കേട്ടോണ്ടിരിക്കാൻ ഭയങ്കര രസമായിരുന്നു. ആകാശവാണിയിലൊക്കെ എനിക്ക് ഗുണം ചെയ്തിട്ടുണ്ടെങ്കിൽ തിയേറ്ററിന്റെ സപ്പോർട്ട് ഗുണം ചെയ്തിട്ടുണ്ടെങ്കിൽ സ്ട്രീറ്റ് പ്ലേ ആണ്. അങ്ങനെയാണല്ലോ, ഒരു ഇൻഹിബിഷൻസും ഇല്ലാതെ നമ്മൾ അങ്ങ് ചെന്ന് പെർഫോം ചെയ്യല റൂട്ട് ചെയ്തിട്ട് ആ ലോക്ക് വരും എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ഒരു വൈബ്. അത് നല്ല ഗുണം ചെയ്യും, എല്ലാവർക്കും ഗുണം ചെയ്യും തന്നെ. പെർഫോം ചെയ്യല്ലോ റൂട്ട് ചെയ്യുന്നത്. നമുക്ക് എനിക്ക് ആക്ടിങ്ങിലൊക്കെ പിന്നീട് അത് എന്നോട് ചില ഡയറക്ടേഴ്സ് തന്നെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ നന്നായി ചെയ്തു എന്ന് തോന്നുന്നു എല്ലാവരും അടിപൊളിയെന്നൊക്കെ പറയും. എന്നോട് ചില ഡയറക്ടർമാർ വന്ന് പറഞ്ഞിട്ടുണ്ട് അത് പെർഫോമൻസാണ്, നമുക്ക് മനസ്സിലാവും അത് പെർഫോമൻസ്, അതല്ലല്ലോ സിനിമയ്ക്ക്. ഒരാൾ പറഞ്ഞിട്ടുണ്ട് ഇതല്ല നമ്മുടെ പരിപാടി, എനിക്കും അറിയാം അതല്ല പരിപാടി എന്ന്. ഞാൻ പറഞ്ഞോ ഇതല്ലാതെ എനിക്കും അറിയാം. അങ്ങനെ ഉണ്ടല്ല അത്. അപ്പൊ നമ്മളൊന്ന് റിഫൈൻഡ് ആവണം. തിയേറ്ററിലെ ഒരു എക്സ്പീരിയൻസ് കോൺഫിഡൻസ് ഒന്നല്ല ക്യാമറയിൽ, അതൊന്ന് റിഫൈൻ ട്യൂൺ ചെയ്യാനുണ്ട്. ഞാൻ ആ ട്യൂണിങ് പ്രോസസ്സിലേക്ക് ഇപ്പൊ കയറിയിട്ടുള്ളൂ. അവനെ കാണുമ്പോൾ ഉള്ളൊരു ഒരു ക്യൂട്ട് സ്വഭാവം ഉണ്ടല്ലോ, അതല്ലാത്ത കഥാപാത്രങ്ങളും വരുന്നുണ്ടോ? അല്ലാത്ത കഥാപാത്രങ്ങൾ എനിക്ക് ഈ ത്രില്ലർ മൂവീസ് ഇപ്പോ വരുന്നുണ്ട്. ഈ തമിഴിൽ നിന്നൊക്കെ ഇങ്ങനെ എനിക്കൊന്ന് ടേബ് കഴിഞ്ഞതിന് ശേഷമാണ് അങ്ങനത്തെ കോൾസ് വരാൻ തുടങ്ങിയത്. അപ്പൊ അങ്ങനെ വരുന്നുണ്ട്. അപ്പൊ ക്യൂട്ട് മാത്രമല്ല, ക്യൂട്ട് എന്ന് പറഞ്ഞ് എന്നെ അങ്ങ് ഒതുക്കരുത്, അങ്ങനെയല്ല, എനിക്കെല്ലാം ചെയ്യാൻ പറ്റും കേട്ടോ. നമുക്ക് അതിന് ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് മാറാൻ പറ്റും. ആ അങ്ങനെ വരുന്നുണ്ട്. പക്ഷെ എനിക്കൊന്ന് മലയാളത്തിൽ നിന്ന് എനിക്ക് മൊത്തത്തിൽ വരുന്നത് കുറവാ. എനിക്ക് തെലുങ്കിൽ നിന്നും തമിഴിൽ നിന്നും ഇങ്ങനെ കോൾസ് വരുന്നുണ്ട്. പക്ഷെ ഈ കൺഫർമേഷൻ എന്ന് പറയുന്ന സാധനം ആവാൻ കുറച്ച് ഇപ്പൊ ഡിലേ ആവും. ഇപ്പൊ തെലുങ്കിൽ നിന്ന് രണ്ട് മൂവി വന്നു, തമിഴിൽ നിന്ന് രണ്ട് മൂവി വന്നു. പക്ഷെ ഇതൊക്കെ വന്നിട്ട് പിന്നെ അപ്ഡേറ്റ് ഇല്ല. അപ്പൊ നമ്മളിങ്ങനെ കൺഫേം ചെയ്താലും അവര് കൺഫേം ചെയ്യുന്നില്ല. അങ്ങനല്ലോ, അവര് ഓക്കെ ആയിരുന്നു. പക്ഷെ എനിക്കറിയില്ല, ചിലപ്പോ പടം ഡിലേ ആയതായിരിക്കും, എനിക്കറിയത്തില്ല. കഴിഞ്ഞ മാസം എനിക്ക് അത്യാവശ്യം നല്ല തെലുങ്കിൽ നല്ലൊരു പ്രൊഡക്ഷനിൽ നിന്ന് ഒരു കോള് വന്നിട്ടുണ്ട്. അപ്പം ഞാനത് അടുത്ത മാസം ചിലപ്പോൾ തുടങ്ങുമായിരിക്കും, അതിൻ്റെ അടുത്ത മാസം ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഈ മാസം ഒരു അപ്ഡേറ്റ് പ്രതീക്ഷിച്ചിരിക്കുന്നു. ഈ മാസം ഇതുവരെ അപ്ഡേറ്റ് വന്നിട്ടില്ല. അപ്പം അതായത് ഇന്റർവ്യൂവിൽ അത് പറയാൻ പറ്റില്ലല്ലോ. ഞാനൊരു എന്തെങ്കിലും എന്തായാലും ചോദിക്കും, അടുത്ത എന്താണ് എന്ന് എന്തായാലും നിങ്ങൾ ചോദിക്കും. അപ്പം എന്തെങ്കിലും എനിക്ക് പറയാൻ വേണമല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു ഓ ഇത് പറയും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇരിക്കുകയായിരുന്നു. പക്ഷേ ഇതുവരെ അപ്ഡേറ്റ് വന്നിട്ടില്ല. വലിയൊരു പ്രൊഡക്ഷൻ ഹൗസിൽ നിന്ന് ഇതുവരെ കൺഫേം ആവാത്ത റോൾ ഉണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു ടെൻഷനും ഇല്ല. അതൊക്കെ നടക്കുന്ന പോലെ നടക്കും, വരുമ്പോൾ വരും. അതൊക്കെ അത്രേ ഉള്ളൂ. പക്ഷെ നിങ്ങളെ ചോദിക്കുമ്പോ എന്തെങ്കിലും പറയാൻ വേണ്ടി ഉത്തരം റെഡി ആക്കി വരും. അങ്ങനെ പറയുന്നതാണ്, അങ്ങനെ പറഞ്ഞാലും യുവമാരോട് പറഞ്ഞാൽ പിന്നെ നടക്കും. നടക്കില്ല, കൺവിൻസിംഗ് പെർഫോമൻസ് ആണ് ഇതിന്റെ അല്ലേ? ഓ സത്യല്ലേ, ഇതിനകത്തില്ലേ? ഡയലോഗ് ഡെലിവറീസ് ഒക്കെ നല്ല രസമാണ്. എനിക്കാദ്യം മനസ്സിലായില്ലായിരുന്നു, പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഹൈറ്റ് എത്ര. പിന്നെ കൊറേ ആർട്ടിസ്റ്റുകളുണ്ട് ഈ തർക്കം നടക്കുന്നിടത്ത് ഗ്രാമീണ. അപ്പൊ അതെല്ലാം അതായിരുന്നു സിനിമയുടെ ശരിക്കുള്ള എനർജി. ഇതിനകത്ത് അങ്ങനെ ജൂനിയർ സീനിയർ പരിപാടി എല്ലാ ആർട്ടിസ്റ്റുകളാണ്, എല്ലാവരും ആർട്ടിസ്റ്റുകളാണ്. നൂറാളും നിക്കുന്നുണ്ടെങ്കിൽ നൂറാളും ആർട്ടിസ്റ്റുകളാണ്. പടങ്ങളും പറയാം. നമ്മുടെ ഈ പാട്ടത്തിനും അല്ലെങ്കിൽ ആരപ്പെട്ട കട്ടി ഗ്രാമത്തിനൊക്കെ ഉണ്ടല്ലോ പ്രത്യേകത, എല്ലാവരും അതിൽ ഈക്വലി ഇമ്പോർട്ടന്റ് ആണ്. പാട്ടത്തിൽ വിനയ് ഫോർട്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആരപ്പെട്ട കട്ടി ഗ്രാമത്തിൽ ശ്രീമമുക്ക് ഉണ്ടെങ്കിലും ഒക്കെ പോലും എല്ലാ ക്യാരക്ടേഴ്സും ഒരേപോലെ ഇമ്പോർട്ടന്റ്. ആ ഒരു ശ്രേണി എല്ലാവർക്കും നല്ല നടന്മാരുമാണ്. അപ്പൊ എല്ലാ കഥാപാത്രങ്ങളും തമ്മിൽ കൃത്യമായ കണക്ഷൻസിന്റെ റിഫ്ലക്ഷൻ ആണ് ഇവിടെ നടക്കുന്നത്. ഈ തർക്കപ്പ് ഉണ്ടായതാ. ഓക്കെ, വൈറസ്. ഇടിയൻ ചന്തുവിലത്തെ റോളിന് വേണ്ടി ഒരുപാട് പ്രിപ്പയർ ചെയ്തു, ഒരുപാട് എഫേർട്ട് എടുത്തു. ആ സിനിമ എന്തുകൊണ്ടോ അതിന്റെ വിധി അത്ര നന്നായിട്ടല്ല വന്നത്. അതിൽ നിന്ന് പഠിച്ച കാര്യങ്ങളൊക്കെ പിന്നീട് ഇനിയിപ്പോ ഔട്ട് ആൻഡ് ഔട്ട് ആക്ഷൻ സിനിമ വന്നാലും ഉപയോഗിക്കാം, അങ്ങനത്തെ കോൺഫിഡൻസ് ഉണ്ടോ? അതെന്തായാലും പറ്റും. അത് നമുക്കൊരു അത് കഴിഞ്ഞിട്ട് ആരോ തല്ലി തീർത്തതാ പറയുന്നത്. അല്ല മൊത്തത്തിൽ പറയണ്ട, ഞാൻ മീൻ കറക്റ്റ് അന്ന് ട്രെയിൻ ചെയ്തതിൻ്റെ ഒരു എന്തായാലും നമുക്ക് ബേസിക് പഠിച്ചതിൻ്റെ ഒരു ഇത് ഉണ്ടല്ലോ, അത് നമുക്ക് ഇനി യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ അമ്പെയ്ത്ത് പഠിച്ചതും
നമുക്ക് ആവശ്യം യൂസ് ചെയ്യാനായിട്ട് ബേസിക് കാര്യങ്ങളാട്ടോ പറഞ്ഞത്. അപ്പോൾ അത് പഠിച്ചിട്ടുള്ളത് എന്തായാലും നമുക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. അതുകൊണ്ട് തന്നെ അത് കഴിഞ്ഞിട്ട് കുറെ ആക്ഷൻ പടങ്ങളുടെ കാസ്റ്റിങ്ങുകളൊക്കെ ഒന്ന് എല്ലാത്തിനും നിർത്തി പിടിച്ച് അയച്ചിട്ടുണ്ട്. നമുക്കറിയാലോ ആക്ഷൻ മീൻ പരിപാടി കുറച്ച് ചെയ്തിട്ടില്ലേ എന്നുള്ളതിൽ ചെയ്തിട്ടൊക്കെ ഉണ്ട്. ഓഡിഷൻസ് അറ്റൻഡ് ചെയ്യാറുണ്ടോ? ഓഡിഷൻസ് അറ്റൻഡ് ചെയ്യാറില്ല, ഓഡിഷൻ കോൾ കൊടുക്കാറുണ്ട്, ആരും കൂടി വിളിക്കാറില്ല. പിന്നെ ഓഡിഷൻ കോൾ കൊടുത്തൊന്നും തിരിച്ചു വിളിച്ചിട്ടില്ല. അല്ല, ഞാൻ രണ്ടു ദിവസം മുന്നേ ഒരു ഫോട്ടോ അയച്ചു കൊടുത്തേ ഒരു ഡയറക്ടറിന്. പക്ഷെ ഡയറക്ടർ പേരൊന്നും അറിയണില്ല. നമുക്ക് മണിരത്നമോ അങ്ങനെ ആരെങ്കിലും? അല്ല, ഇവിടെയുള്ള മലയാളത്തിലുള്ള ഞാൻ അങ്ങനെ വെറുതെ ഇരിക്കുന്നു. അപ്പം ഒരു സിനിമയുടെ കാസ്റ്റിംഗ് കോൾ, അപ്പം ഇന്ന ക്യാരക്ടർ, ഇന്ന ഏജ് ഗ്രൂപ്പ്. അപ്പം ഞാൻ വല്ല മെയിൽ ഐ ഡി ടൈപ്പ് ചെയ്യുന്നു, ഫോട്ടോ എടുക്കുന്നു, അറ്റാച്ച് ചെയ്യുന്നു. ഹലോ, നമുക്ക് ഭാഗമാകുന്ന ആഗ്രഹമുള്ള പട്ടൊക്കെ നമ്മൾ ചെയ്യാം. അത് ചിലപ്പോൾ അവർ മറന്നിരിക്കുകയാണെങ്കിലോ, നമുക്ക് ഓർമ്മിപ്പിക്കാമല്ലോ. ഞാൻ നേരത്തെ മറ്റിൻ്റർവ്യൂവിൽ അവിടുത്തെ ആക്ടേഴ്സിനോട് ചോദിക്കാം. ഇപ്പോൾ ആക്ടേഴ്സ് എന്നുള്ള രീതിയിൽ വളരെ നിസ്സഹായരാണ് അവർ, കാരണം അവരിലേക്ക് വരുന്നതിന് എന്തെങ്കിലും തിരഞ്ഞെടുക്കുക എന്നുള്ളതല്ലാണ്ട്, അപ്പോൾ അതിൻ്റെ അല്ലെങ്കിൽ പിന്നെ വളരെ ടാലൻ്റ് ആയിരിക്കണം. ഇപ്പോൾ ധനുഷിനെ പോലെയോ അല്ലെങ്കിൽ ബാലചന്ദ്ര മേനോനൊക്കെ പോലെ അവർക്ക് തന്നെ ക്യാരക്ടേഴ്സിനൊക്കെ ഉണ്ടാക്കി പ്രൊജക്റ്റൊക്കെ ഓണാക്കി. അപ്പം അങ്ങനത്തെ നിസ്സഹായതിനെ പറ്റിയിട്ടൊക്കെ ആലോചിക്കാറുണ്ടോ? ഈ ഇപ്പോൾ ഒരു വർക്ക് നന്നായി ഓടണം, അങ്ങനത്തെ ടെൻഷൻസ് ഉണ്ടാവാറുണ്ടോ? ഓഫ്കോഴ്സ് എല്ലാവർക്കും ടെൻഷൻ ഉണ്ടാവും, നല്ലോണം ഓടണമല്ലോ, അതാണല്ലോ നമ്മുടെ ആവശ്യം. പക്ഷേ എല്ലാവരും ഇതിപ്പോ സിനിമ എന്ന് പറയുമ്പോൾ ഒരു ആക്ടർ അല്ലെങ്കിൽ ഒരു ഡയറക്ടർ അല്ലെങ്കിൽ ഒരു പ്രൊഡ്യൂസർ മാത്രമല്ല, ഇതൊരു ടീമായിട്ട് എല്ലാവരും അവരവരുടെ ഡിപ്പാർട്ട്മെന്റ് നല്ല രീതിയിൽ ചെയ്യുമ്പോഴാണ് നമുക്ക് നല്ലൊരു സിനിമ കിട്ടുന്നത്. പിന്നെ ഇത് ചുമ്മാ റിലീസ് ചെയ്താൽ മാത്രം പോരാ, നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്ത് ഓഡിയൻസിലേക്ക് എത്തി അവരത് ആക്സെപ്റ്റ് ചെയ്ത് എന്നിട്ടാണ് ഒരു ഹിറ്റ് സിനിമ ഉണ്ടാവുന്നത്. അപ്പൊ അങ്ങനെ കുറേ ഭാഗങ്ങൾ ഇതിലുണ്ട്. അപ്പം ഇതെല്ലാം നല്ല രീതിയിൽ വരണം എന്നുണ്ടെങ്കിൽ നല്ലൊരു ടീമായിരിക്കണം, നമുക്ക് പ്രാർത്ഥിക്കാനേ പറ്റത്തുള്ളൂ. പിന്നെ നമുക്ക് നമ്മുടെ ഭാഗം ഭംഗിയായിട്ട് പറ്റണ പോലെയൊക്കെ ചെയ്യാം, ഇനി കൂടുതലൊന്നും നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റില്ല. നന്നായിട്ട് ചെയ്യാമെന്നല്ലാതെ ഇതിൽ കൂടുതൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാവും, ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാം, പക്ഷെ നമുക്ക് ഈ പറഞ്ഞ പോലെ വരുന്ന ക്യാരക്ടേഴ്സ് ഭംഗിയായിട്ട് ചെയ്യുക എന്നുള്ളതാണ് ആ ഒരു ലിമിറ്റേഷൻ ഉണ്ട് ആക്ടേഴ്സിന്. അത് ശരിയാണ്, അങ്ങനെ തന്നെയാണ്. മാനിഫെസ്റ്റ് ചെയ്യുക, ആഗ്രഹിക്കുക, വിചാരിക്കുക നടക്കും, അതിലേക്ക് എത്തും എന്നൊക്കെ വിചാരിക്കും. ഡ്രീം ബിഗ്, അതെല്ലാം നടക്കുന്നത് അങ്ങനെയൊക്കെ. എനിക്കത് സംഭവിച്ചിട്ടുണ്ട് കേട്ടോ, അങ്ങനെ വിചാരിച്ചതൊക്കെ വിചാരിച്ചു. അല്ല, പുള്ളിക്കാര് പറഞ്ഞ ഡ്രീം ബിഗ് എന്ന് പറഞ്ഞേ, ഞാൻ പറഞ്ഞു നീ ഡ്രീം ബിഗ് അല്ല, ഡ്രീം ബിഗ് എന്ന് പറഞ്ഞോണ്ടാന്ന് തോന്നുന്നു. ബിഗ് പിക്ചേഴ്സ് ഇത് പ്രൊഡ്യൂസ് ചെയ്ത് പ്രൊഡ്യൂസറെ കുറിച്ച് നമ്മളൊന്നും പറഞ്ഞിട്ടില്ലോ. നാദിർ ഖാലിദ് കണ്ടന്റിനെ വിശ്വസിച്ചിട്ട് ഒരാൾ പങ്കെടുത്തവരും ഇതിലിപ്പോ എല്ലാ രീതിയിലും ആളുകൾ ഈ സിനിമയോട് സമീപിച്ചിട്ടുള്ളത് ഇതിന്റെ ഈ പണ്ട് സ്ഥിരവരുമാനം ഉണ്ടായിരുന്ന ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അത് അവസാനിപ്പിച്ച സിനിമയ്ക്ക് വന്ന് നന്നായിന്ന് സിനിമ പഠിപ്പിച്ചിട്ടുണ്ടോ? ആ, എനിക്കെപ്പോഴും നേരത്തെ ചെയ്യാമായിരുന്നു വേണമെങ്കിൽ തന്നെ തോന്നിയിട്ടുള്ളൂ. സിനിമ സിനിമ വരുന്ന ഒരു അരക്ഷിതാവസ്ഥ ഉണ്ടല്ലോ, ഇത് സിനിമ ഉണ്ടാവോ ഇല്ലയോ? എനിക്ക് തോന്നിയത് ഞാൻ ശരിക്കും നേരത്തെ ഇവിടെ അരക്ഷിതാവസ്ഥ ജീവിതത്തിൽ എപ്പോഴും ഉണ്ട്. ബാങ്കിലെവിടെയായാലും നാളെ ജോലി പോകുന്ന ടെൻഷൻ അടിച്ചിട്ട് ഇന്ന് ഭയങ്കര സാലറി മേടിക്കുന്ന സ്നേഹന്മാരെനിക്കുണ്ട്. അപ്പൊ അരക്ഷിതാവസ്ഥ എല്ലായിടത്തും ഉണ്ട്. സിനിമയില് നമുക്ക് എനിക്ക് സിനിമയിൽ വന്നപ്പോ കൂടുതൽ സേഫ് ആയിട്ടാ തോന്നിയത്. ഇതാണ് നമ്മുടെ സ്ഥലം. അതിലും ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞത് ഞാൻ സുരക്ഷിതം നമുക്ക് നിൽക്കാവുന്ന സ്ഥല, നമ്മൾ നിൽക്കേണ്ട സ്ഥലമാണെന്ന് നമുക്ക് തോന്നിയാൽ ആ സ്ഥലം സുരക്ഷിതമാണ്. നമ്മൾ നിൽക്കാൻ പാടില്ലാത്ത സ്ഥലത്താണ് നമ്മൾ സുരക്ഷിതരല്ലാതിരിക്കുക. ബാങ്കിൽ ഞാൻ സെക്യൂർഡ് ആയിരുന്നു. പിന്നെന്താ, നമ്മളങ്ങനെ നമ്മൾ തൃപ്തിയോടെ ചെയ്യല്ലേ, ഹാപ്പി ആയിട്ട് ചെയ്യാൻ പറ്റൂ. പണിയായിട്ട് തോന്നില്ല, എനിക്ക് തോന്നില്ല, ഒരു ഭയങ്കര കഷ്ടപ്പാട് തോന്നില്ല. ജീവിതമൊക്കെ എന്തിന്റെ കൂടെ ആയാലും മുന്നോട്ട് പോകും. ഇതിന് പോകുമ്പോ ഹാപ്പി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ളതൊക്കെ സിനിമ, നമ്മൾ സിനിമനെ ആഗ്രഹിച്ച് സിനിമനെ സ്നേഹിച്ച് അതിന്റെ ഒപ്പം സഞ്ചരിക്കണ റോൾ അഭിനയിച്ച് അങ്ങ് പോകുന്ന പരിപാടിയാണ്. അതിലല്ലല്ലോ, അതിലൊരു കിക്കില്ല. അങ്ങനെ ചെയ്യുമ്പോ സിനിമ രസമാണ്, സിനിമയുടെ രസം.
ഏറ്റവും റീസെന്റ് ആയി അഭിമുഖത്തിൽ പറഞ്ഞത് ഇപ്പൊ അദ്ദേഹം ഒരു സിനിമ വലിയ ആഗ്രഹത്തോടുകൂടി ചെയ്യുന്നു, ആ സിനിമ വേണ്ട വിധത്തിലല്ല സ്വീകരിക്കപ്പെട്ടത്, അദ്ദേഹത്തെ ബാധിച്ചിട്ടുണ്ട് മെന്റലി, അദ്ദേഹത്തിന് എന്താ പറയാ അത് അതിന്റെ ഒരു പരാജയം ഒക്കെ അദ്ദേഹത്തിന് ഉൾക്കൊള്ളാവുന്നതിനൊക്കെ അപ്പുറത്തായിരുന്നു എന്ന് അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ട്. അപ്പൊ ഈ പറഞ്ഞ ഈ ഒരു വലിയ സിനിമ ആ സിനിമ പരാജയപ്പെടുക അല്ലെങ്കിൽ അതിന്റെ വിജയമാവുക, ഇത് മെന്റലിയും കൂടി നമ്മൾ ഹാൻഡിൽ ചെയ്യണമല്ലോ, ഐ മീൻ ഒരു മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്ന ഒരു ഏരിയയും കൂടി ഉണ്ടല്ലോ, അതിനെ ഇപ്പൊ കോപ്പപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? കാരണം സനിവേന ഇപ്പൊ ഒരു നായകൻ നടനാണല്ലോ, അതായത് ഒരു ബാങ്കബിൾ ഹീറോ എന്നൊക്കെ പറയുന്ന ഒരു സ്റ്റേച്ചറിലാണല്ലോ നിൽക്കുന്നത്. അപ്പൊ മനസമാധാനത്തോടെ ഇരിക്കാന്നുള്ളൊക്കെ എളുപ്പത്തിൽ സാധിക്കുന്നുണ്ടോ? നമ്മളങ്ങ് മനസമാധാനപ്പെടുക അല്ലേ, അങ്ങനെ നമ്മളങ്ങനെ അല്ലാതെ അവിടെ സിനിമ ഓടിയോണ്ടോ നാലാള് കൈയടിച്ചോണ്ടോന്നല്ലോ. മനസമാധാനവും സന്തോഷവും നമ്മൾ ഉള്ളിൽ നിന്ന് കണ്ടെത്തുന്ന, അത് സിനിമ ഇറ്റ് അല്ലെങ്കിലും കണ്ടെത്താൻ പറ്റണം. അല്ലെങ്കിൽ ഡെസ്പെറേറ്റ് ആയി പിന്നെ ഡിപ്രഷനായി ഇപ്പൊ കാണുമ്പോഴും ഇങ്ങനെയല്ലേ ഹാപ്പിയായിട്ട് പോകാൻ പറ്റണോണ്ടല്ലോ. ഒരു സ്ട്രെയിറ്റ് ലൈൻ, ഇടയ്ക്കൊരു സൈൻ വേവ്. അല്ലാതെ നമ്മള് ജയപരാജയങ്ങൾക്കനുസരിച്ച് നമ്മളുടെ സമാധാനം ഉയരൊന്നുമില്ല. ചിലപ്പോ ചിലപ്പോ സന്തോഷാണെന്ന് തോന്നുള്ളൂ. സമാധാനം എപ്പോഴായാലും കിട്ടേണ്ടത് ഉള്ളിന്ന. ജയിച്ചോണ്ട് സമാധാനം ഉണ്ടാവോ? ഇല്ല. നീലാകാശം പച്ചക്കടലിൽ ചുവന്ന ഭൂമി ഒരുപാട് ആൾക്കാരെ ട്രാവൽ ചെയ്യാൻ പ്രേരിപ്പിച്ചു, അങ്ങനെ നേരിട്ട് വന്ന് പറഞ്ഞ അനുഭവങ്ങളുണ്ടോ? ഇഷ്ടം പോലെ ശേഷം കൾച്ചർ ഭയങ്കരമായിട്ടും മാറിയില്ല. എല്ലാവരും ഇപ്പോഴും എല്ലാവരും സെക്കൻഡ് കിട്ടി, ഒരു വീക്കെൻഡ് കിട്ടിക്കഴിഞ്ഞാല് ഒരു ഒരു ബൈക്ക് ട്രിപ്പിന് പോകാത്ത ആളുകൾ കുറവാ. പണ്ട് ഉണ്ടായിരുന്നു ഇങ്ങനെ ട്രാവൽ ചെയ്യുന്ന ആൾക്കാർ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു, പക്ഷെ കോമൺ ആയിട്ട് പുതിയ തലമുറ ബൈക്ക് എടുക്കുക പോവാന്നുള്ളൊരു മൂഡിലേക്ക് എത്തിയതിന് നീലാകാശം നല്ല പങ്കുവച്ചു. ഈ സുനിക്കുഞ്ഞിനെ ആളുകൾക്കും വല്ലാത്തൊരു പ്രിയമായിരുന്നു, അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അത് മാത്രമല്ല മത്തിക്കറിയും ചോറും എല്ലാവർക്കും ഭയങ്കര. ആ സീൻ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഇൻഹിബിഷൻ ഉണ്ടായിരുന്നു, ഇത് ആളുകൾ എങ്ങനെ റിസീവ് ചെയ്യുക, ഇത് എങ്ങനെയായിരിക്കും, ഇതിന്റെ ഫണ്ണായിരിക്കും ആളുകൾ ചർച്ച ചെയ്യുക, അങ്ങനെ ഭയങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു? അത് ചെയ്യുമ്പോ അവിടെ സമയർക്ക് എല്ലാരും ഉണ്ടായിരുന്നു, എല്ലാരും ചിരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു ആ സീൻ അവർക്ക് കൃത്യമായിട്ട് അറിയായിരിക്കും. ഞാനൊരു ഒരു ന്യൂ കമർ ആയതുകൊണ്ട് ഞാനതിങ്ങനെ എൻ്റെ ഒരു രീതിയിൽ ഇങ്ങനെ ചെയ്യാമെന്ന് മാത്രമായിരുന്നു. ഞാൻ അതിൻ്റെ മറ്റുള്ള സൈഡൊന്നും ഞാൻ ചിന്തിച്ചിട്ടൊന്നുമില്ല. എന്തായാലും പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും എന്നറിയാം. കാണാൻ ഭംഗിയുള്ള ഹാൻസം ആയിട്ടുള്ള ഒരാളാണല്ലോ, അപ്പൊ സ്ക്രീനിൽ ഹാൻസം ആയിട്ട് തന്നെ പ്രസന്റ് ചെയ്യണം, അങ്ങനത്തെ റോളുകൾ വേണം, അങ്ങനത്തെ ആഗ്രഹങ്ങളുണ്ടോ? അങ്ങനെ ചിന്തിക്കാറൊന്നുമില്ല. ഒരു സ്ക്രീൻ പ്ലേ എഴുതുമ്പോൾ അവരൊരു ഒരു ക്യാരക്ടറിന് അവർ കാണും, അതിന് അതാവാൻ പറ്റുമോ എന്നുള്ളതാണ് ശ്രദ്ധിക്കാറുള്ളത്. കാരണം അതായില്ലെങ്കിൽ ഡയറക്ടറും അല്ലെങ്കിൽ എന്താ കഥ എഴുതിയ ആളും അവർ സാറ്റിസ്ഫൈഡ് ആവില്ല. ഓക്കെ. നമ്മളുടെ ഗ്ലാമർ മാത്രമല്ലല്ലോ, അവരുടെ മനസ്സിലൊരു പിക്ചർ ഉണ്ടാവും ഒരു കഥാപാത്രത്തിനെ കുറിച്ച്. അത് നമുക്ക് ആവാൻ പറ്റിയാൽ നമുക്കൊരു കോൺഫിഡൻസ് ആവും. അത് ഗ്ലാമർ ആണെങ്കിലും അല്ലെങ്കിൽ അതിപ്പോൾ വലിയ കോൺട്രവേഴ്സി ആവും. ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ കോൺട്രവേഴ്സി ഇല്ലാത്തത് പറഞ്ഞാൽ മതി, നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. ക്ഷണിക്കുന്നത് ഒരു ഡയറക്ടർ അയാള് വിഷ്വലി കണ്ട ഒരു കഥാപാത്രത്തെ ചെയ്യാനാണല്ലോ. സുന്ദരനാണെങ്കിൽ അത് സുന്ദരനായി തന്നെ ചെയ്യണം. അപ്പൊ അയാൾ ആഗ്രഹിക്കുന്നത് പോലെ ചെന്ന് നിൽക്കാൻ പറ്റിയ അതാണ് അവൻ ആഗ്രഹിക്കുന്ന, അവൻ സ്വപ്നം കാണുന്ന വിജയം. പിന്നെ ഒരു ഡയറക്ടർ വിളിക്കുമ്പോ അയാൾ ആഗ്രഹിക്കുന്ന മോഡൽ നമ്മൾ അവിടെ ചെന്ന് ബിഹേവ് ചെയ്യാൻ പറ്റുക. അത് ഏത് സിനിമ ചെയ്യുകയാണെങ്കിലും ഒരു ലുക്ക് ടെസ്റ്റ് ഉണ്ടാവുമല്ലോ. ആ ലുക്ക് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചോദിക്കുമ്പോൾ ആ കോസ്റ്റ്യൂം ഒക്കെ ഉടുപ്പൊക്കെ ഇട്ടിട്ട് നമ്മളിങ്ങനെ മുന്നിൽ ചെന്നിങ്ങനെ നിൽക്കുമ്പോൾ ഓക്കെ ആണോ എന്ന് ചോദിക്കും. ആദ്യം കണ്ടു കഴിഞ്ഞാൽ ആ കഥാപാത്രമാണെന്ന് തോന്നുന്നല്ലോ. ഭംഗി എന്ന് പറയുന്നത് ഡിഫൈ അങ്ങനെയല്ലേ ഡിഫൈൻഡ് ആവുക, അല്ലാണ്ട് ഭംഗി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇല്ലല്ലോ. ഭംഗിയെ അതിന് നമ്മളാ കറക്റ്റ് സിറ്റുവേഷൻ കാണുന്ന കണ്ണുകളിലാണല്ലോ അത് ഭംഗിയെ. എത്ര സുന്ദരനാണെന്നുള്ളതിനേക്കാൾ ഇമ്പോർട്ടന്റ് ഡയറക്ടർക്ക് അത് ഭംഗിയായി തോന്നുക എന്നുള്ളതാണ്.
അത്രയുള്ള കൺസേൺ അങ്ങനെ ചിന്തിക്കാറുള്ളൂ. ഈ വീട്ടിലേക്കുള്ള വഴിയിൽ ഉള്ള പെർഫോമൻസ് കണ്ടിട്ട് പൃഥ്വിരാജ് അൻവറിലേക്ക് ക്ഷണിച്ചു. അതിനുശേഷം അവിടെ നിന്ന് അങ്ങോട്ടുള്ള യാത്രയിലൊക്കെ പൃഥ്വിരാജ് ആദ്യത്തെ മൂന്ന് സിനിമകളിലും പാകിസ്ഥാനിയായ ഒരേ ഒരു മലയാളി നടൻ. കുരുക്ഷേത്രയിൽ പാകിസ്ഥാനിയാണ്, കീർത്തി ചക്രയിൽ പാകിസ്ഥാൻ, കുരുക്ഷേത്രയിൽ പാകിസ്ഥാനിയാണ്, അതിലും പാകിസ്ഥാനിയാണ്. അപ്പൊ കുരുക്ഷേത്രയിൽ ഒരു പാകിസ്ഥാനിയായിട്ട് അഭിനയിച്ചു എന്നുള്ള സർട്ടിഫിക്കറ്റ് ആണ് എനിക്ക് വീട്ടിലേക്കുള്ള പാകിസ്ഥാനിയായിട്ട്. അഞ്ചു സുന്ദരിയുള്ള അറബിയുമാണ്. അറബിക്ക് ഫഹദ് തല്ലുവിടുന്ന അറബി, പൃഥ്വിരാജിനോട് അങ്ങനെ ഒരു കടപ്പാടോ ഗ്രാറ്റിറ്റ്യൂഡോ തോന്നിയിട്ടുണ്ടോ? അങ്ങനെയല്ലല്ലോ, പുള്ളി അവിടെ വെച്ച് പരിചയപ്പെടുന്നു, അദ്ദേഹം എന്നെ കണ്ടു പരിചയപ്പെട്ടു. അപ്പൊ ഞാൻ അബുദാബിന്ന് കഷ്ടപ്പെട്ടൊക്കെ സിംഹലവിനീക ലഡാക്കിൽ വന്ന ആളാണ് വിത്ത് കോസ്റ്റ്യൂം. കാരണം ആ പറഞ്ഞത് കൂടുതൽ കാരണം എനിക്ക് എന്റെ വേഷം അവിടെ എനിക്ക് മാച്ച് ആവാത്തത് എങ്ങാനും ആയാലോ എന്ന് വിചാരിച്ചിട്ട് അളവിലൊക്കെ കറക്റ്റായിട്ട് അബുദാബിന്ന് വാങ്ങിയിട്ടാ ഞാൻ ചെയ്തത്. ഇപ്പൊ രണ്ട് സാധ്യതകളുള്ളൂ, ഒന്നുകിൽ അയാള് പൊട്ട ഭ്രാന്തരവളോ കോസ്റ്റ്യൂമായിട്ട് വന്നേക്കാണ്, അല്ലെങ്കിൽ എന്താണെന്നറിയില്ല. അപ്പൊ ആ ഒരു കൺഫ്യൂഷൻ അവർക്കും ഉണ്ട്. അപ്പൊ ഡോക്ടർ ബിജു ഒന്നും എന്റെ കൂടെ വർക്ക് ചെയ്തിട്ടൊന്നുമില്ല. അപ്പൊ ഇവിടെ ഒരു പ്രത്യേകിച്ച് അന്വേഷിക്കുന്നുണ്ട്, ഞാൻ ചെയ്യുന്നാണ് ഞാൻ കേട്ടത്, കേട്ടിട്ടുള്ളൂ, ചെയ്തില്ലെങ്കിലും വേറെ ആളെ കിട്ടില്ലല്ലോ, ചെയ്യിപ്പിക്കാം എന്നൊക്കെ. പിന്നെ നമ്മളത് ചെയ്യുമ്പോ അങ്ങ് വർക്കായി, വർക്കായപ്പോ അപ്പൊ നമ്മളോട് നമുക്ക് ഇത്രയും സിനിമയോട് താല്പര്യം ഉള്ളതുകൊണ്ട് പിന്നെ ഇവിടെ ആ സമയത്താണ് എന്റെ ഭാഗ്യത്തിന് അതേപോലെ അൻവറിൽ ജോയിൻ ചെയ്യുന്നത്. അപ്പൊ അവിടെ ഒരാളാവശ്യമുണ്ട്, പെട്ടെന്ന് തന്നെ ഓർമ്മ വന്നു. അതൊക്കെ നമ്മൾക്ക് എന്ത് ദൈവാധീനം, എനിക്കൊരു കോള് വന്നു, കോള് വന്ന ഓർമ്മ ഉണ്ട്, ഞാൻ വിളിച്ചോണ്ടിരിക്കായിരുന്നു. ഫോൺ എടുത്തിട്ട് സംസാരിക്കുന്ന ആരോടാന്ന് പോലും എന്റെ വൈഫിനെ അറിയില്ല. ഞാൻ പിന്നെ അകത്തേക്ക് ചെന്ന് കൈ കഴുകുമ്പോ പറയുന്നത് പെട്ടി പാക്ക് ചെയ്യും, ഞാൻ നാട്ടിൽ പോവെന്നാണ്. ശ്രീനിവാസൻ ബി മേടിക്കാൻ പോയത്. ഞാന് സൈജു കുറുപ്പിനോട് സംസാരിക്കായിരുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞത് സൈജു കുറുപ്പിനും സണ്ണി വെയ്നും ദുൽഖർ സൽമാൻ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജ് തീറെഴുതി കൊടുത്തിരിക്കുകയാണ് എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഒരു സുഹൃത്ത് ഉണ്ടാവുക, ഒരേ സമയം ഒരു പാൻ ഇന്ത്യൻ സ്റ്റാറുമാണ്, എന്നാൽ നിങ്ങൾക്ക് ഒരു കോളിനപ്പുറം കണക്ട് ആവുന്ന ഒരു സുഹൃത്തും ഉണ്ടാവും, അത് വലിയൊരു പ്രിവിലേജ് അല്ലേ? ഉപയോഗിക്കുന്നു അങ്ങനെ വിസിബിലിറ്റിക്കുണ്ട് അങ്ങനെ തോന്നുന്നില്ല. അത് എന്താ പറയാ, എല്ലാം നമ്മുടെ സുഹൃത്തുക്കളാണ്. അപ്പൊ അങ്ങനെ കണക്ക് പറച്ചിലുകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല. ഇത് നിന്റെ, അത് നിന്റെ, അങ്ങനെ അതെന്റെ, അങ്ങനൊന്നുമില്ല. ഒരു ബ്രദർഹുഡ് ആണ് അവിടെ. ബ്രദർഹുഡ് അനുദമത. ഓ നൈസ്, അടിപൊളി. ടാഷ്കി തർക്കം.